മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് കൊല്ലത്തുള്ള മുകേഷിന്റെ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധക്കാർ എത്തുന്നത് തടയാൻ വലിയ സന്നാഹവുമായാണ് പോലീസ് അണിനിരുന്നത്. എം എൽ എ ഓഫീസിലേക്കുള്ള അഞ്ചു വഴികളും ബാരിക്കേഡ് വെച്ച് അടച്ചു. പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തി വീശി. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ലാത്തി ചാർജിൽ മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു. നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് എത്രയൊക്കെ ആൾമാറാട്ടവും ഒളിച്ചോട്ടവും ഒടിയൻ സേവയും നടത്തിയാലും നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് നിങ്ങളെ രാജിവെപ്പിക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ശേഷം അല്പനേരം കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞുപോയി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.